أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا السلام عليكم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، نشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. اللهم صل على محمد وعلى آل محمد. صفوة الرمال سنغري بيكا بطا كارنم دنغل سوغدا پرباشنا تلوڑي അധ്യക്ഷന്റെ കൊച്ചി വിശദീകരണത്തിലൂടെയും മനസ്സിലാക്കി. പറയാനുള്ളത് ഉദ്ഘാടനം ചെയ്യുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ദീർഘമായി അല്ലെങ്കിൽ സമയമില്ല, ദീർഘമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സംസ്കാരത്തിന് നമുക്ക് നിർത്തിവെക്കേണ്ടതുണ്ടല്ലോ, അതൊരുമില്ല. നമ്മൾ ഈ സംവാദം അല്ലെങ്കിൽ കണ്ടല പ്രസംഗങ്ങൾ ഇത് കഴിയുമ്പോഴുണ്ടാകുന്ന ആഘോഷം, ഇങ്ങനെ അമീർ ഈ വിവരം എന്നോട് അറിയിച്ചപ്പോൾ തന്നെ നമ്മുടെ ഒരു ഒരു വിജയ ആഘോഷം എന്നുള്ള നിലക്ക് നമ്മളെവിടെയും സംഘടിപ്പിക്കാറില്ല. അങ്ങനെയൊന്ന് നമ്മൾ ചിന്തിക്കാറില്ല. പുറത്തിറങ്ങിയിട്ട് പ്രകടനം നടത്തി ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് അതുകൊണ്ടൊന്നൊരു കാര്യമില്ല. ഒക്കെ ബാഹ്യമായ പൂച്ചകളാണ്. യഥാർത്ഥം എന്ത് എന്ന് ജനങ്ങളറിയും. അപ്പോൾ അതൊന്നുമല്ലല്ലോ നമ്മുടെ ഉദ്ദേശം എന്ന് ഇങ്ങനെ ഇത് ഈ ഇങ്ങനെ ഞങ്ങളെ പരിപാടി വിശദീകരണം സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് സ്നേഹിതം പറഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി. സഹോദരന്മാരെ, അത്ര പേര് പോന്നു, ഇത്ര പേര് കിട്ടി എന്നൊന്നും മുജാഹിദുകൾ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ ഈ കാണുന്ന ആളുകൾ മുഴുവൻ ആദ്യം കുടുംബം തന്നെ മുജാഹിദുകളായി പോകുന്ന ആളുകൾ വളരെ ചുരുക്കായിരിക്കും. അപ്പം നമുക്ക് എവിടെയും ഒരു കല്ലറ പ്രസംഗങ്ങൾ നടത്തിയതുകൊണ്ട് അല്ലെങ്കിൽ വാദപ്രതിവാദങ്ങൾ സംഘടിപ്പിച്ചതുകൊണ്ട് നഷ്ടപ്പെടാറില്ല, എവിടെയും നഷ്ടപ്പെടാറില്ല. ആളുകൾ ചിന്തിച്ച് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തൗഹീദ് ഉൾക്കൊള്ളുകയാണ് ഉണ്ടായിത്തീരുന്നത്. തൽക്കാലം ഒരു പക്ഷേ എന്തെങ്കിലും പുറം പൂച്ചുകൾ കൊണ്ട് വാക്കുകളുടെ കസർത്തുകൾ കൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പം അമ്മയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ആളെന്നെ നന്നായി അയാൾ മാർക്കിട്ട് അയാൾ പ്രസ്താവിച്ചാൽ ആ സംവാദം കേൾക്കാൻ നല്ല ഉഷാറുണ്ട്. പക്ഷേ ചിന്തിക്കുന്നവരത് അതായിരിക്കുമോ ശ്രദ്ധിക്കുക, അതായിരിക്കില്ല അവർ ശ്രദ്ധിക്കുക. വിഷയത്തിൻ്റെ മർമ്മം എവിടെ കിടക്കുന്നു എന്നുള്ളത് ഈ സീഡി കാസറ്റുകൾ ശ്രവിക്കുന്ന ആളുകൾ വിഷയമാണ് ശ്രദ്ധിക്കുക. അപ്പോൾ കുറേ ചിരി പാസാക്കി
അങ്ങനെ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു, ഇനി നിങ്ങൾ കേരളത്തിൽ എവിടെയും നിങ്ങൾ തല പൊക്കുകയില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അതൊരു വിജയമായി കണക്കാക്കാൻ കഴിയുമോ? അപ്പം അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കാറില്ല, ചിന്തിക്കുന്നതിന് അർത്ഥവുമില്ല. നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ അത്ര ആളുകൾ ഇപ്പം സംവാദം കഴിഞ്ഞതിനോടുകൂടെ സുന്നിക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നത്, അങ്ങനെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് കേൾക്കുന്നു. അങ്ങനെ വല്ല ബേജാറും നമുക്ക് തോന്നുന്നുണ്ടോ? എവിടെയും തോന്നാറില്ല. എവിടെയെങ്കിലും ഒരു നാല് ഖണ്ഡന പ്രസംഗം ഒരു സംവാദം അങ്ങോട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ തൗഹീദ് ഉൾക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകളായി മാറുക എന്നല്ലാതെ നമ്മിൽ നിന്ന് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു പരിഭ്രമം നമുക്കുണ്ടാവാറില്ല. അപ്പം അതുണ്ടാവുന്ന വിഭാഗം എന്തെങ്കിലുമൊക്കെ ബാഹ്യമായ കളി കളിക്കുകയും പുറം ബാഹ്യ പ്രകടനങ്ങൾ നടത്തുകയും മറുഭാഗം പരാജയപ്പെട്ടു എന്ന് പ്രചരിപ്പിക്കുകയും ആവശ്യമാണ്. അവർക്ക് അത്ഭുതപ്പെടാനില്ല. വിഷയത്തിൻ്റെ ഒരു മർമ്മമായ ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യം, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന കാര്യം. ഈ കാര്യത്തെക്കുറിച്ച് ലേശം വന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യത്തിൽ മക്ക മുസ്ലിങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി എതിർപ്പുണ്ടായിരുന്നില്ല. അത് അവരും ദുആ ചെയ്യാറുണ്ട് നബി അള്ളാഹുവിനോട്. അബൂജഹലും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട് മുസ്ലിക്കുകളും ദുആ ചെയ്തിരുന്നു. പിന്നെ എവിടെയാണ് ഇതിൻ്റെ എതിർപ്പ്? അപ്പോൾ ആ വിഷയത്തിൽ മുഹമ്മദ് നബിയും അബൂജഹലും തമ്മിൽ എതിരഭിപ്രായമില്ല, എതിർപ്പില്ല. പിന്നെ എവിടെ എതിർപ്പുള്ളത്? മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ടല്ലോ, ഈ ദുആ ഇതേ ദുആ സൃഷ്ടികളിലേക്ക് തിരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അത് ശരിയല്ല, അത് പുത്തംവാദമാണ്, പുത്തംവാദമാകുന്നു, അത് നമുക്ക് അംഗീകരിക്കാൻ നിർത്തില്ല എന്ന എതിർപ്പ് ആ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ വിഷയത്തിലാണ്. അപ്പോൾ പിന്നെ ഇവിടെ പറയപ്പെടാനുള്ളത്, ഇവര് അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. വിഷയം കുറച്ച് ഉള്ളിൽ കടന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഭാഗം അള്ളാഹുവോട് തേടിയിരുന്ന മക്ക മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത മറ്റ് സൃഷ്ടികളോട് അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തിരുന്നു. നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരും അങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ മക്ക മുശ്രിക്കുകളും ഇവരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് അംഗീകരിക്കുന്നു, മറുഭാഗം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അംഗീകരിക്കുന്നില്ല. അത് മുഹമ്മദ് പറയുന്നത് ശരിയല്ല, അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരോട് ദുആ ചെയ്യണം എന്നാണ് അവരെ വാദം. അപ്പം ഇവർ എവിടെ യോജിക്കുന്നു, എവിടെ വിയോജിക്കുന്നു? വിയോജിപ്പുണ്ട്. എവിടെയെന്നറിയുമോ? അബൂജഹലിനറിയാം, ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മക്ക മുശ്രിക്കുകൾക്കറിയാം. എന്തറിയാം? അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് അള്ളാഹുവിനുള്ള ഇബാദത്താകുന്നു എന്നവർക്കറിയും. കാര്യസാധ്യതകൾക്ക് വേണ്ടി, കാര്യകാരണ ബന്ധങ്ങൾക്ക്, സൃഷ്ടികളുടെ കഴിവിനതിനപ്പുറമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടികളോട് തേടുന്നത് അതും അവർക്കർപ്പിക്കുന്ന ഇബാദത്താണ് എന്ന് ആർക്കറിയാം? മുശ്രിക്കുകൾക്കറിയാം.
ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ള മുശ്രിക്കുകൾക്ക് ഇക്കാര്യം അറിയാം. ഏത് കാര്യം? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത്, തേടുന്നത്, മഹാന്മാരോട് തേടുന്നത്, അല്ലാഹുവിനെ കടുപ്പിക്കുവാനും അല്ലാഹുവിൽ നിന്ന് ലോകത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനുമായ അല്ലാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടി അല്ലാഹുമായി അടുത്ത ആളുകളോട് ആവശ്യപ്പെടുന്നത്, അത് മരണപ്പെട്ടു പോയ മഹാന്മാർ അവരോട് ആവശ്യപ്പെടുന്നത്, ഇബ്രാഹിം നബിയോട്, ഈസാ നബിയോട്, അങ്ങനെ കഴിഞ്ഞു പോയ പ്രവാചകന്മാരോട്, മഹാന്മാരോട് ആവശ്യപ്പെടുന്നത് അവർക്കർപ്പിക്കുന്ന ആരാധനയാകുന്നു, ഇബാദത്താകുന്നു എന്ന് ആർക്കറിയാം? അബൂജഹലിനറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഇബാദത്തല്ല എന്ന് ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തേ പറഞ്ഞത്? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർബൂന ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി, അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ ശരിയാക്കി തരാൻ വേണ്ടി. ഹാവുലായി ശുഭാവുന എന്തല്ലാ, അള്ളാഹുവിനോട് ശുപാർശ ചെയ്ത് ഞങ്ങൾക്ക് കാര്യം ശരിയാക്കി തരാൻ വേണ്ടി ഇവരോട് ഞങ്ങൾ തേടുന്നു. ആ തേടുന്നത് ഇബാദത്ത്, ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നു എന്നാ പറഞ്ഞത്. അത് നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നില്ല. അബൂജഹലിനറിയാം, അള്ളാഹുവിനെ കടുപ്പിക്കുവാൻ വേണ്ടി മഹാന്മാരോട് തേടുന്നത് പ്രാർത്ഥന, അത് ഇബാദത്താകുന്നു, അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുന്ന ഇബാദത്താകുന്നു, അത് ശിർക്കുമാകുന്നു എന്നറിയാം. പക്ഷേ ശിർക്ക് മഹാപാപമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. അത് പറ്റുമോ? പറ്റൂല. അള്ളാഹുവിലേക്ക് നമ്മൾ നേരിട്ട് അങ്ങോട്ട് അടുക്കുക, അത് ശരിയല്ല. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ മറ്റ് മഹാന്മാരൊക്കെ വേണം, അവരിലൂടെ നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാം എന്നാണ് അവരുടെ വാദം. അത് ഇബാദത്താണെന്ന് അവർ സമ്മതിക്കുന്നു. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്ന വിഭാഗം എന്തംഗീകരിക്കുന്നില്ല? ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം ഇബാദത്താണ് എന്ന് അംഗീകരിക്കുന്നില്ല എന്നതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നമ്മൾ ഈ ചെയ്യുന്നത് ഒരുപാട് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആലുവ കുന്നത്തെ ഏരിയയിലെ സംവാദത്തിൻ്റെ മുമ്പ് കേൾക്കാത്തത്, പുതിയൊരു രൂപത്തിലുള്ളൊരവതരണം. എന്തവതരണം? മനസ്സിലാക്കിയത് ഒരു പക്ഷേ മുജാഹിദുകൾ സാധാരണ ദൈവത്ത് നടത്താൻ ഓതുന്ന ഖുർആൻ ആയത്തുകൾ മുഴുവൻ ആദ്യം തന്നെ നമ്മൾ ഓതിയാൽ ഇവർക്ക് ഇനിയൊന്നും പറയാനുണ്ടാവില്ല എന്ന് ധരിച്ചിട്ടായിരിക്കാം. നമ്മൾ മുജാഹിദുകൾ ജനങ്ങളോട് ദൈവത്ത് നടത്തുമ്പോൾ തൗഹീദിന് വേണ്ടി ദുആ, അല്ലല്ലാത്തവരോട് ദുആ ചെയ്യരുത് എന്ന് ഖുർആൻ കൽപ്പിക്കുന്ന ആയത്തുകളെ എല്ലാം മോദി ഇത് ചിർക്കാണ് എന്ന് ഞങ്ങളും അംഗീകരിക്കുന്നു എന്ന് അവിടെ വെച്ച് സമ്മതിച്ചു പറഞ്ഞു, വിഷയം അവതരിപ്പിച്ചു. പറഞ്ഞു വന്നത് മുമ്പൊരിക്കലും അത് ഇബാദത്താണ്, ഇബാദത്ത് ചെയ്യുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്, ഞങ്ങളതിന് ഇബാദത്ത് ചെയ്യുന്നില്ലല്ലോ എന്നായിരുന്നു പറഞ്ഞിരുന്നതും എഴുതിയിരുന്നതും. എഴുതിയത് കാണിക്കാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ അവിടുന്ന് വിട്ടു, പോന്ന് എവിടെ എത്തി? അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ പാടില്ല, അത് ഇബാദത്താണ്, ഇബാദത്തായ ദുആയാകുന്നു, ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തല്ലാത്ത ദുആയാകുന്നു എന്ന ന്യായത്തിലേക്കാണ് ഇപ്പോൾ പുതിയ വിഷയാവതരണത്തിൽ എത്തിയത്. അപ്പം അങ്ങനെ ഓരോന്നിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആയത്തിൻ്റെ മുമ്പിൽ, ഖുർആൻ്റെ മുമ്പിൽ ഇത്തരം കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്നവർ മനസ്സിലാക്കി. സമയമുണ്ടെങ്കിൽ വിശദീകരിക്കാം, പക്ഷെ ഒരു കാര്യം പറയട്ടെ. അക്കാര്യം പ്രധാനമായി എനിക്ക് തോന്നുന്നതുകൊണ്ട് അതൊന്ന് ആദ്യം ഒരു പക്ഷേ മാതിരി നമസ്കാരത്തിന് വേണ്ടി നമുക്ക് നിർത്തി വെച്ചാൽ ഇത് നിർത്തി ഇതോടുകൂടി ഉൽഘാടന
സംസാരം അവസാനിപ്പിക്കാമെന്നുദ്ദേശിക്കുന്നത് കൊണ്ട് അക്കാര്യം പ്രത്യേകം ഉണർത്തണം എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് ആ കാര്യം ഒന്ന് പറയട്ടെ. ഇപ്പം കാര്യമായ തെളിവ്, തെളിവ് അവരുടെ വിഷയ അവതരണത്തിൽ തന്നെ ഇത് വരുന്നുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, അത് വരും എന്നും അറിയാം. ആ ഒരു തെളിവിൻ്റെ തെളിവല്ലാത്തൊരു കാര്യം തെളിവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ ഇല്ല, നിങ്ങൾക്ക് സാധ്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീ കൊണ്ടുപോയത്. എന്താണ് സംഭവം? ഈസാ നബി അലൈഹിസ്സലാം ഹദീസിൻ്റെ അത് ആ റിപ്പോർട്ടുകൾ പ്രബലമാണോ അല്ലേ എന്ന വിഷയം അവിടെ ഇരിക്കട്ടെ. അതേപ്രകാരം അതിൽ പറഞ്ഞ ഇല്ലത്തുകൾ അക്കാര്യവും അവിടെ നിൽക്കട്ടെ. അന്നലക്കല്ല ഞാൻ പറയുന്നത്. ഈ ഈസാ നബി ഇറങ്ങുന്ന സംഭവം പറഞ്ഞപ്പോൾ എൻ്റെ കബറിങ്ങിൽ വന്ന് വിളിച്ച് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ കബറിങ്ങിൽ വന്ന് മുഹമ്മദ് എന്ന് വിളിക്കും, ഞാൻ ഉത്തരം ചെയ്യും. ഇതിന് കേട്ടാൽ ഇതിൻ്റെ വിശദീകരണം ഈസാ നബിയാണെന്നൊന്നും ഇല്ലട്ടോ, അതൊക്കെ പിന്നെ ഇവിടെ അനീഫ് ഇവരൊക്കെ വിശദീകരിച്ചു തരും. വിഷയം എന്താണ്, എന്തായാലും തട്ടിപ്പ് എന്നുള്ള ഭാഗമൊക്കെ ഞാൻ അത് പറയുന്നില്ല. അപ്പം നമ്മൾ ഇത് പറയുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. അത് ആര് വിളിച്ചാന്ന് ചോദിച്ചപ്പോഴേക്ക് അവരെ കഥ കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവർക്കിത് അറിയാം എന്നുള്ളത് അവർക്ക് ബോധ്യം വന്നു. ആ വിഷയത്തേക്കല്ല ഞാൻ കടക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കബറുകൾ ചെന്ന് വിളിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പറയട്ടെ, ഒരു വഹയുള്ള പ്രവാചകൻ, അല്ലെങ്കിൽ നിഷേധിക്കണം, ഈസാ നബി വീണ്ടും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ പ്രവാചക പട്ടം നുബുവ്വത്ത് എടുത്ത് മാറ്റി വെച്ചിട്ട് വെറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ശരീഅത്തിലെ ഇമാം മാത്രമായിക്കൊണ്ടാണ് എന്ന് തെളിവ് ഭൂമിയിൽ രണ്ടാമത് വരിക എന്നത് തെളിവ് സഹിതം സമർത്ഥിക്കണം. സമർത്ഥിക്കാൻ മറുഭാഗത്തിന് സാധ്യമല്ല. മറിച്ച് പ്രവാചകനായിക്കൊണ്ട് തന്നെയാണ് ഭൂമിയിൽ വരിക എന്ന് തെളിവ് മുഖേന വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. പറയുന്നത് ഒരു നബി വന്നിട്ട് അള്ളാഹുവിൻ്റെ വഹയി പ്രകാരം എന്നെ വിളിക്കും എന്ന് ഈ സംഭവം ശരിയാണെങ്കിൽ റസൂലുള്ളാഹിക്ക് നേരത്തെ വഴി കൊടുത്തിട്ടുണ്ട്. വന്ന് വിളിക്കുന്ന ഈസാ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. പ്രവാചകന് വഹയി അനുസരിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ അവിടെ സഹായാഭ്യർത്ഥന ഇല്ല, അത് വേറൊന്ന്. ഇനി ഇവർ പറയുന്നൊരു സഹായാഭ്യർത്ഥന ഉണ്ട് അവ എന്ന് എന്നെ വെക്കുക, അക്സാ വായത്തിൽ കൊണ്ടുപോയി പാടല്ലോ, ഞാൻ എന്ത് വിളിച്ചാലും ചോദിച്ചാലും അറിയും, എന്നെ സഹായിക്കാൻ സാധിക്കും, അങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുന്നെങ്കിൽ എന്നെ സഹായിക്കും, എല്ലാ സഹായങ്ങളും ഞാൻ എൻ്റെ ഇടങ്ങേറി ഏത് ബുദ്ധിമുട്ടിലാണെങ്കിലും അത് ദൂരീകരിക്കാൻ സാധിക്കും എന്ന വിശ്വാസം വരുമ്പോഴാണ് ഈ ആരാധനയായി മാറുന്നത്, അക്സാ വായത്തിൽ കൊണ്ടുപോയത്തതല്ലോ ഉണ്ടാകുന്നത്. പക്ഷേ അതൊന്നും ഇവിടെ ഇല്ല, നീ ഉണ്ട് എന്ന് വെക്കുക. എന്നാൽ തന്നെ പറയട്ടെ, ഒരു പ്രവാചകൻ, വഹയുള്ള പ്രവാചകൻ ഇനി വിളിക്കുക, വിളിക്കാൻ കൽപ്പിക്കുകയും അത് കേൾപ്പിക്കാൻ അള്ളാഹുവാണ് ഏൽക്കുന്നത്. പ്രവാചകനോട് ഏൽക്കുന്നത് കേൾപ്പിക്കാം എന്ന് ഏൽക്കുന്നതാരാ? വിളിക്കി എന്ന് ഉത്തരവ് കൊടുക്കുന്ന അള്ളാഹുവാണ്. ആ അള്ളാഹു കേൾപ്പിക്കാം എന്ന് ഏറ്റാൽ ഈ വിളിക്കുന്ന സ്ഥലത്ത് എവിടെ ഈ ഇബാദത്ത്, ഈ ദുആ വരുന്നത്, ഈ അക്സാ വായത്തിൽ കുന്നുപോയി എവിടെ വരുന്നു? ഇനി പറയട്ടെ, അപ്പോഴാണ് ചോദിക്കുന്നത്, ഹേ അപ്പോൾ അള്ളാഹു ശിർക്കോണ്ട് കൽപ്പിക്കുമോ? ഈസാ നബി ചെയ്തോ ശിർക്ക് ചെയ്തോ? ശിർക്കാവുന്നില്ല, പറഞ്ഞു വരാം. ഇപ്പം മനുഷ്യനെ കൊല ചെയ്യുക, അറക്കുക, അറാമല്ലേ പാടുണ്ട? ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ഇസ്മായിലിനെ അറക്കാൻ ഉത്തരവുണ്ടായില്ലേ? അറക്കാൻ കൊണ്ടുപോയില്ലേ? ഹറാം കൊണ്ട് കൽപ്പിച്ചതിൻ്റെ ഹറാം ചെയ്യാനാ പോയത്? അല്ല, അല്ല കൽപ്പിച്ചപ്പോൾ അറാമല്ലാതായി മാറി. അതാണ് ഖിദർ അലൈഹിസ്സലാം കുട്ടീനെ കൊന്നില്ലേ? അന്യ മനുഷ്യന്മാരെ കൊല്ലാൻ പാടുണ്ടോ? ഓ, അല്ല ഹറാം കൊണ്ട് കൽപ്പിക്ക് ചോദിക്കുന്നതിന് ഒരർത്ഥമില്ല. കൊല്ലണം എന്ന് അള്ളാഹു കൽപ്പിച്ചു, അള്ളാഹു കൽപ്പിച്ചപാട് കൊന്നു, ഖിദർ അലൈഹിസ്സലാം കൊന്നു.
അപ്പൊ ഹറാമാ ചെയ്തത് അല്ല, അള്ളാഹു കൽപ്പിച്ചത് ഹറാമോണ്ട് അല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞില്ലേ സുമ്മാ അവളെ നോമ്പി വിശ്വസിച്ചില്ല കൽപ്പി, എൻ്റെ ഹൃദയം ഒന്ന് ശാന്താകാനും ഇങ്ങനെ പിന്നെ മരിച്ചോലായാത്തൊക്കെയെന്ന് ചോദിച്ചപ്പം അപ്പളാ പറഞ്ഞു പക്കുത് കർമ്മയത്ത് പിന്നെ തരും പക്ഷികളെ വിളിച്ചിട്ട് അറക്കണം, പിന്നെ നാല് ഭാഗത്ത് ആക്കിയിട്ട് വിളിക്കുന്ന ഞമ്മളിങ്ങനെ കോയിൽ നടത്തിട്ടും നാല് മലൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ വിളിച്ചാലോ, അത് ഭ്രാന്തൻ പണി എന്നാ പറയാം, ഒരു ഭ്രാന്തിൻ്റെ ഏർപ്പാട്. നേരെ മറിച്ച് ഇവിടെ കേൾപ്പിക്കാനും ഇങ്ങോട്ട് അത് ജീവനോടെ വരുമെന്ന് ഏൽക്കുന്നത് ആരാ? അള്ളാഹുവാണ്. ആ പറഞ്ഞു കൊടുക്കുന്ന പണി. അതുപോലെ നിങ്ങൾ ഈ പറയുന്ന ഹദീസ് മുഴുവനും ശരിയാണ് എന്ന് വെക്കുക, അത് ഈസാ നബി അങ്ങനെ വിളിക്കും എന്നും വെക്കുക, ഈസാ നബി ചിർക്ക് കൊണ്ട് കൽപ്പിക്കുക എന്ന ഈസാ നബിയോട് അള്ളാഹു ചിർക്ക് കൊണ്ട് കൽപ്പിക്കുക, ഈസാ നബി ചിർക്ക് ചെയ്യുമോ എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. അള്ളാഹുവിൻ്റെ വഴിയുള്ള പ്രവാചകൻ അള്ളാഹുവിൻ്റെ ഉത്തരവനുസരിച്ചാണ് ചെയ്യുക. ആ ചെയ്യുമ്പോൾ അവിടെ അള്ളാഹുവിൻ്റെ കൽപ്പന ചെയ്യുമ്പോൾ കേൾപ്പിക്കാൻ ഏൽക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കാൻ ഏൽക്കുന്നതും ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മൾ തർക്കത്തിലിരിക്കുന്ന വിഷയത്തിനത് രേഖയല്ല. ഇത് മനസ്സിലുണ്ടായത് കൊണ്ട് തന്നെയാണ് അനീപ മൗലവി അപ്പോഴും ചോദിച്ചത് ഇതിലെവിടെ നമ്മൾ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഖാസ എവിടെ എന്ന് ചോദിച്ചത്. അപ്പം ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് വഞ്ചിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചെറുക്കാണെങ്കിൽ അള്ളാഹു കൽപ്പിക്കുമോ അല്ലെങ്കിൽ ഈസാ നബി ചിർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് അത് മറ്റൊരു. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന എന്താ തേട്ടം? തേടാന്ന് പറഞ്ഞാൽ അതിങ്ങോട്ട് എടുത്തോ ഇതിങ്ങോട്ട് എടുത്ത് തരണേ ഡോക്ടറെ മരുന്ന് തരണേ എന്നുള്ളതൊന്നല്ലോ. മനുഷ്യന് കഴിയാത്ത കാര്യങ്ങൾ തേടുക. ഇന്നല്ലദീന തെതുഴുന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും അല്ലാഹ് പറയാണ്. നിങ്ങൾ വിളിച്ച് തേടുന്ന ആളുകളുണ്ടല്ലോ, ആരോടൊക്കെ തേടുന്നത്? അങ്ങനെയുള്ളവർ നിങ്ങളെപ്പോലുള്ള അടിമകളാണ്. അടിമകളല്ല എന്ന് അവർക്ക് അറിയാം, അടിമകളല്ല എന്ന് അവർക്ക് വാദമുണ്ടോ? ഇല്ല. കാരണം അടിമകളാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, ഇവരൊക്കെ അള്ളാഹുക്ക് ബാത്ത് ചെയ്യുക, ഞങ്ങൾ ഇവർക്കും ഇവരായിട്ട് അടുക്കുക, എന്നിട്ട് ഇവരെ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുക എന്ന് അവരെ വാദം. പിന്നെ വിഗ്രഹങ്ങളാണ് എന്ന് പറയും. വിഗ്രഹങ്ങൾ വെറുതെ ഉണ്ടായതല്ല, മഹാന്മാരെ വേലിൽ സ്ഥാപിച്ചതും അവിടെ ഉദ്ദേശം മഹാന്മാർ തന്നെയാണ്. വിശദമായിട്ട് പറയാൻ സമയമില്ല. അങ്ങനത്തെ ആളുകൾ എന്താ ഇവിടെ അർത്ഥം കൊടുക്കുന്നതെന്ന് അറിയോ? റാസി ഇവിടെ നിങ്ങൾ ഫദ്ഉഹു എന്ന് പറഞ്ഞല്ലോ, നിങ്ങളൊന്ന് ദുആ ചെയ്തു നോക്കി എന്ന് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം തൽബുൽ മനാഫിഇ വ കശ്ഫിൽ മദാരി മിൻ ജിഹത്തിഹിം, അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉപകാരങ്ങൾ തേടുക, അതേ പ്രകാരം എന്തെങ്കിലും പ്രയാസങ്ങൾ നീങ്ങിക്കെട്ടാനും അവരുടെ ഭാഗത്തു നിന്ന് കിട്ടാൻ. അവരുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ അവർ സ്വന്തം ആ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചാവുന്നല്ല, അള്ളാഹുവിൽ നിന്ന് നേടിക്കൊടുക്കുക. അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി തേടുന്ന പറയുന്ന അഭ്യർത്ഥിക്കുന്ന ഈ കാര്യമാണ് ദുആ എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ സൃഷ്ടികളോട് തേടിയിട്ട് പ്രയോജനമല്ല. അല്ലേ? മലായിക്കത്ത്, ജിന്ന്, ഷയാത്തീന്, ഇൽസ പോലുള്ള ആളുകളോട് തേടുന്ന ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്താ ഈസാ നബിക്ക് ഇവരെ വാദപ്രകാരം കഴിയില്ലേ? അമ്പിയാ നബിമാർ ജിന്ന് പെടുമെന്ന് ആലുവേല വെച്ച് പറഞ്ഞു. ആ ആയത്തിൻ്റെ ഭാഗത്തിൻ്റെ ഒരു തഫ്സീർ ഒരു ഭാഗം ജിന്നുകളോട് തേടുന്നത്. എൻ്റെ അമ്പിയാക്കന്മാരും ഷയാത്തീന് മലായിക്കത്ത് ഇതൊക്കെ അവിടെ ഇതിൽ പെടും എന്ന് പറഞ്ഞത് ഉണ്ടിയിട്ടില്ല. പക്ഷെ അനീബ് മൗലവി ചോദിച്ചും ചെയ്തു, അതിനെക്കുറിച്ചൊന്നും മറുപടി ഇല്ല. അപ്പം ഇവരൊക്കെ ഇതിൽ പെടുന്ന അവരോടൊന്നും നിങ്ങളെ ഇൻ തസ്തഗീസൂ ബിഹിം ഫി നവായിബ്, ആപത്ത് സമയത്തിൽ അവരോട് നിങ്ങൾ സഹായ അഭ്യർത്ഥന ചെയ്താൽ അവരത് കേൾക്കില്ല, ഉത്തരം ചെയ്യുകയുമില്ല എന്ന് മുഫസ്സികൾ നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ വിഷയം ദീർഘിച്ച് സംസാരിക്കേണ്ടതുണ്ട്. നമ്മൾ ധാരാളം ആളുകൾ ഇവിടെ വിശദീകരിക്കാനും പിന്നെ പ്രസംഗിക്കാനുള്ളതുകൊണ്ട് ഈ ഒരു ഇടുങ്ങിയ സമയത്ത് ഇനി ഇതിൽ കൂടുതലായി
സംസാരിക്കാൻ ദീർഘിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പരിപാടി അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹപ്രവർത്തകന്മാരെ, ബഹുമാന്യരായ പണ്ഡിതന്മാരെ, കഴിഞ്ഞ 10-ാം തീയതി ആലുവക്ക് സമീപമുള്ള കുന്നത്തേരിയിൽ വെച്ച് നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൻ്റെ ഒരു വിശദീകരണമാണല്ലോ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സംഘടിപ്പിക്കാനുള്ള സാഹചര്യം എന്താണ് എന്ന് സ്വാഗത ഭാഷകൻ സൂചിപ്പിക്കുകയുണ്ടായി. വളരെ കൃത്യമായി വ്യവസ്ഥകൾ തയ്യാറാക്കി ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ 2 ഭാഗത്തു നിന്നും 5 വീതം പ്രഭാഷകന്മാരും 50 വീതം ശ്രോതാക്കളും പങ്കെടുത്തുകൊണ്ടാണ് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം വരെ നടക്കണമെന്ന രൂപത്തിൽ ആ സംവാദം സംഘടിപ്പിച്ചത്. സുന്നി ഭാഗത്ത് നിന്ന് ഈ പ്രദേശത്തെ ഇഹ്യാ സുന്ന അറബി കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇറങ്ങിയ 4 അഹസനിമാർ, നൌഷാദ് അഹസനിയും ഫൈസൽ അഹസനിയും റഫീഖ് അഹസനിയും അബ്ദുൽ ഖാദർ അഹസനിയും 5-ാമനായി അബ്ദുൾ റഷീദ് സഖാഫി ഏലങ്കളവുമാണ് പങ്കെടുത്തത്. മുജാഹിദ് പക്ഷത്ത് ബഹുമാനിയായ അബ്ദുൽ ജബ്ബാർ മൗലവി, ഹനീഫ് കായക്കൊടി, അഹമ്മദ് അനസ് മൗലവി, ഷാഫി സുലാഹി ചങ്ങരേരി 5-ാമനായി ഈയുള്ളവരും. ഇങ്ങനെ 5 വീതം പ്രഭാഷകന്മാർ 2 ഭാഗത്തുമായി 50 വീതം ശ്രോതാക്കളുമായി കൊണ്ടാണ് ആ സംവാദം തീരുമാനിച്ചത്. അതുപ്രകാരം രാവിലെ 9:30 മണിയോടുകൂടി സംവാദം ആരംഭിക്കുകയും ചെയ്തു. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രങ്ങളിൽ വാദപ്രതിവാദങ്ങൾ ധാരാളമാണ്. നമുക്കറിയാം, പല വിഷയങ്ങളിൽ വാദപ്രതിവാദങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. തറാവീഹിൻ്റെ വിഷയവും സ്ത്രീ ജുമാ ജമാഅത്തിൻ്റെ വിഷയവും അടക്കം തലയിൽ മുടി വളർത്താൻ പാടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ വരെ ഈ മുസ്ലിയാക്കന്മാരുടെ പൂർവികന്മാരുമായി നമ്മുടെ കഴിഞ്ഞ തലമുറയിൽപ്പെട്ട പണ്ഡിതന്മാർ പലരും, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചരിത്രമാണ്. ബഹുമാനായ ഉമർ മൗലവിയും അബ്ദുസമദ് കാത്തിബിയും കൂടെ ചാനിയത്ത് വെച്ച് 1950-കളിൽ വാദപ്രതിവാദം സംഘടിപ്പിച്ചുവെന്ന് കെ ഉമർ മൗലവി തൻ്റെ ഓർമ്മകളെ തിരുത്തി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ വിഷയം മുസ്ലിയാക്കന്മാരുടെ വാദം തലയിൽ മുടി വളർത്തുന്ന മനുഷ്യനെ കൊന്നുകളയണമെന്ന് ബുഖാരിയിലും മുസ്ലിമിലും ഹദീസുണ്ട് എന്നാണ് മുസ്ലിയായുടെ വാദം. ഇല്ല എന്ന് മറുഭാഗത്തിൻ്റെ വാദവും. ആ വിഷയത്തിൽ പോലും നമ്മുടെ കേരളത്തിൽ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ വാദപ്രതിവാദം നടന്നിട്ടുണ്ട്. പക്ഷേ ഈ വാദപ്രതിവാദങ്ങൾ ഓരോന്നും കഴിയുമ്പോഴും പലപ്പോഴും തങ്ങളാണ് ജയിച്ചത് എന്ന് അവകാശവാദവുമായി പോസ്റ്ററുകളുമായി ആ നിലയ്ക്കുള്ള ഒരുപാട് പ്രചാരണങ്ങളുമായി രംഗത്തിറങ്ങാറുണ്ട്. അത് കേരള ജനതയ്ക്ക് പുത്തരിയല്ല, അവരെന്നും പ്രതീക്ഷിക്കുന്നതുമാണ്. മണ്ണാർക്കാട് സംവാദം
ഇന്നും മുസ്ലിയാക്കന്മാർ കേൾക്കുമ്പോഴേക്ക് ഞെട്ടലുണ്ടാകുന്ന സംവാദമാണല്ലോ മണ്ണാർക്കാട് സംവാദം. ആ മണ്ണാർക്കാട് സംവാദം കഴിഞ്ഞ് ടൗൺ ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ശാന്തമായി രണ്ട് വിഭാഗവും പിരിഞ്ഞു പോകാൻ വേണ്ടി പുറത്തേക്കിറങ്ങി റോഡിലൂടെ അങ്ങ് സഞ്ചരിച്ച് അല്പമങ്ങ് പോയപ്പോൾ ടൗണിൽ കാണുന്നത് ഞങ്ങൾ ജയിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട് ഒസങ്കടി സംവാദവും അതേപോലെ ഇടമുട്ടം സംവാദവും കോട്ടക്ക സംവാദവും എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെയും നമ്മൾ കണ്ടു ആ രൂപത്തിലുള്ള പ്രകടനങ്ങളും ആ നിലയ്ക്കുള്ള ആഘോഷങ്ങളും എല്ലാം കാണുകയുണ്ടായി. വിജയിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ശാളണയിച്ച് സ്വീകരിക്കുന്ന ആളുകൾ, സ്റ്റേജ് കെട്ടി സ്വീകരിക്കുന്ന ആളുകൾ, അതേപോലെ മുമ്പിൽ നിർത്തി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ടൗണിലൂടെ നടന്നുപോയി തങ്ങളുടെ വിജയം, തങ്ങൾക്കാണ് വിജയമെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങൾ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അത് ഈ സംവാദത്തിലും കാണുക സ്വാഭാവികം. കണ്ടില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ഇന്നും നൗഷാദടക്കമുള്ള അഹ്സനിമാര് ഒരു പ്രദേശത്ത് സ്വീകരണം ഏറ്റുവാങ്ങാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക ഈ സമയത്ത്. അപ്പൊ അത് സ്വാഭാവികമാണ്, സാധാരണയാണ്. പക്ഷേ ആലുവ സംവാദം കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തില് ഈ വക ആഘോഷങ്ങളും കാട്ടിക്കൂട്ടണമെല്ലാം ഒരു ഭാഗത്തുണ്ടെങ്കിലും അതിൽ പങ്കെടുത്ത മുസ്ലിയാക്കന്മാർക്ക് തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു പ്രയാസമുണ്ട്, മനസ്സാക്ഷിക്കുത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നാളിതുവരെയുള്ള സംവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായി വ്യവസ്ഥ തയ്യാറാക്കിയ ആ വ്യവസ്ഥയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തപ്പെട്ട വിഷയം പ്രാർത്ഥന എന്ന വിഷയം മനസ്സിലാക്കുന്നിടത്ത് മുജാഹിദ് പ്രസ്ഥാനത്ത് തെറ്റുപറ്റി എന്ന്, അവരും തെറ്റുപറ്റിയിട്ടില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനവും, അതാണ് വാദം ഉച്ചവരെ ആ വിഷയത്തിൽ. ഉച്ചയ്ക്ക് ശേഷം പ്രാർത്ഥന മനസ്സിലാക്കുന്നിടത്ത് സുന്നികൾക്ക് അബദ്ധം സംഭവിച്ചതുകൊണ്ടാണ് മുഹീദീൻ ശേഖ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുജാഹിദ് ഭാഗവും, അല്ല അബദ്ധം സംഭവിച്ചിട്ടില്ല എന്ന് സുന്നി ഭാഗവും. ഈ രണ്ട് വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് രാവിലെ മുതൽ ഉച്ചവരെ ഒന്നാമത്തെ വിഷയവും ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത്തെ വിഷയവും അവതരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യത്തിന്റെ രൂപത്തിലാണ് സംഘടിപ്പിച്ചത്. 25 മിനിറ്റ് വീതം രണ്ട് ഭാഗവും വിഷയം അവതരിപ്പിക്കുക. ആദ്യം സുന്നിപക്ഷം വിഷയം അവതരിപ്പിക്കുകയും അതിനുശേഷം മുജാഹിദ് പക്ഷം അതിനെ ഗണ്ണിച്ചുകൊണ്ട് വിഷയം അവതരിപ്പിക്കുകയും ചെയ്യുക 25 മിനിറ്റ് വീതം. അത് കഴിഞ്ഞാൽ 7 മിനിറ്റ് ഉത്തരവും 5 മിനിറ്റ് ചോദ്യവും എന്ന രൂപത്തിൽ 1.5 മണിക്കൂർ മുജാഹിദ് പക്ഷം ചോദിക്കുകയും സുന്നിപക്ഷം മറുപടി പറയുകയും ചെയ്യുക. അത് കഴിഞ്ഞാൽ മുജാഹിദ് പക്ഷത്തോട് സുന്നികൾ ചോദിക്കുകയും മുജാഹിദുകൾ മറുപടി പറയുകയും ചെയ്യുക ഉച്ചവരെ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഇതിന്റെ തനി ആവർത്തനം. ഇവിടുന്ന് വിഷയം അവതരിപ്പിക്കുന്നു, ഗണ്ണിച്ചുകൊണ്ട് അവരവതരിപ്പിക്കുന്നു. ശേഷം 1.5 മണിക്കൂർ അവർ ചോദിക്കുന്നു. ശേഷം 1.5 മണിക്കൂർ ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കുന്നു. അവസാനം 10 മിനിറ്റ് വീതം അവലോകനങ്ങളും. ഈ അവലോകനം ആദ്യം ആര് നടത്തണമെന്ന് നറുക്കിട്ട് തീരുമാനിക്കാമെന്നുമാണ് വ്യവസ്ഥയിൽ പറഞ്ഞത്. അതുപ്രകാരം 9 മണിക്ക് ആരംഭിക്കേണ്ടത് 9.5 മണിക്ക് ആരംഭിച്ചു. വിഷയം അവതരിപ്പിച്ചു ഫൈസൽ അഹ്സനി. മുജാഹിദ് പ്രസ്ഥാനത്തിന് തെറ്റുപറ്റി എന്ന വിഷയമാണ് അവതരിപ്പിക്കേണ്ടത് എങ്കിലും മുജാഹിദികളുടെ പാഠപുസ്തകവും അതേപോലെ ബഹുമാനരായ കെ കുഞ്ഞീദ് മദനിയുടെ അള്ളാഹുവിന്റെ ഔലിയാക്കള് തുടങ്ങിയ പുസ്തകങ്ങളിൽ നിന്നുമൊക്കെയുള്ള ചില വാചകങ്ങൾ വായിച്ചുകൊണ്ട് തന്റെ 25 മിനിറ്റ് അദ്ദേഹം കഴിച്ചുകൂട്ടി എന്നല്ലാതെ മുജാഹിദികൾക്ക് എവിടെയാ തെറ്റുപറ്റിയത്, എന്താ അബദ്ധം സംഭവിച്ചത് എന്ന് കൃത്യമായി തെളിയിക്കാൻ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളത് അത് കാണുന്ന ആളുകൾക്ക് ബോധ്യമാകും ഇൻഷാല്ലാ. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഹനീഫ് കായക്കൊടി 25 മിനിറ്റ് സമയം പ്രവാചകന്മാർ ലോകത്ത് വന്ന് പഠിപ്പിച്ച ആദർശം എന്താണ് എന്നും ആ ആദർശത്തിലേക്ക് തന്നെയാണ് ഇസ്ലാഹി പ്രസ്ഥാനം നാളിതുവരെ സമൂഹത്തെ ക്ഷണിച്ചത് എന്നും അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ വിഷയത്തിൽ തെറ്റുപറ്റേണ്ട ആവശ്യമില്ല എന്നും, അങ്ങനെ തെറ്റുപറ്റി എന്നാണെങ്കിൽ ലോകത്ത് വന്ന അംബിയായിന് ഔലിയായിന് സ്വഹാബത്തിന് താബിഈകൾക്ക് താബിഉ താബിഈകൾക്ക് നാളിതുവരെയുള്ള അഹ്ലു സുന്നയുടെ ആധികാരിക പണ്ഡിതന്മാർക്ക് മുഴുവൻ തെറ്റുപറ്റിയെന്ന് പറയേണ്ടി വരുമെന്നും വളരെ കൃത്യമായി ഹനീഫ് കായക്കൊടി സ്ഥാപിക്കുകയുണ്ടായി. ശേഷമാണ് ചോദ്യോത്തര സെഷൻ. മുജാഹിദ് പ്രസ്ഥാനം ചോദ്യം ആരംഭിച്ചു. 6 ഘട്ടങ്ങളിലായി 1.5 മണിക്കൂറിൽ വന്ന ആ ചോദ്യോത്തരത്തിന് മുജാഹിദ് പക്ഷം ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിച്ചത്. സാധാരണ ഇവർക്കൊരു ശൈലിയുണ്ട്, 8-ഉം 10-ഉം ചോദ്യങ്ങൾ ഒന്നാകെ 2 മിനിറ്റ് കൊണ്ട് 10 ചോദ്യം ചോദിച്ചിട്ട്
എന്റെ ഒമ്പത് ചോദ്യം ബാക്കിയാണ് എന്ന് പറയുകയും അടുത്ത രണ്ട് മിനിറ്റില് അടുത്തൊരു പത്തനം ചോദിക്കുകയും ചെയ്യുന്ന രീതി. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം ഒന്നാമത്തെ ചോദ്യോത്തര സെഷനിൽ ആദ്യമായി ചോദിക്കാൻ അവസരമുണ്ടായപ്പോൾ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്, അല്ലാഹുല്ലാത്ത ആളുകോട് നിങ്ങൾ തേടുന്ന തേട്ടങ്ങൾ ശിർക്കല്ല എന്ന് പറയാൻ പറയുന്ന ന്യായങ്ങൾ അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് മുഴുജിയത്ത് കറാമത്ത് കൊണ്ടൊക്കെ സഹായിക്കുമെന്ന നിലക്കാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നാണല്ലോ. എങ്കിൽ ലോക മുസ്ലിഖീങ്ങളുടെ മാതൃകയായ മക്കയിലെ മുസ്ലിഖീങ്ങൾ, ആ മുസ്ലിഖീങ്ങൾ തങ്ങളുടെ ആരാധ്യന്മാരോട് പ്രാർത്ഥിച്ചത് തേടിയത് അവർക്ക് സ്വയം കഴിവ് വകവെച്ചു കൊടുത്തുകൊണ്ടായിരുന്നുവെന്ന് ഖുർആന് കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിയിക്കാമോ എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ചോദിച്ചത്. നൗഷാദ് ഹസനി കോട്ടക്ക സംഭവത്തിലെടുത്ത അതേ അടവ് തന്നെയാണ് അവിടെയും പയറ്റാൻ ശ്രമിച്ചു നോക്കിയത്. ഈ ചോദ്യം പ്രസക്തമാണെങ്കിലും ഉച്ചക്ക് ശേഷമാണ് ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. അദ്ദേഹം സമ്മതിച്ച ചോദ്യം പ്രസക്തമാണ്, വളരെ പ്രസക്തമായ ചോദ്യമാണ്, പക്ഷേ ഉച്ചക്ക് ശേഷമാണ് ചോദിക്കേണ്ടത്. അവർ മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട് ഉച്ചക്ക് ശേഷം നടത്താൻ സമ്മതിച്ചുകൂടാ എന്ന്. അതുകൊണ്ട് ധൈര്യമായി പറയാമല്ലോ ഉച്ചക്ക് ശേഷമാണ് ചോദിക്കേണ്ടത്. മുജാഹിദ് പ്രസ്ഥാനം സ്ഥാപിച്ചു കൊടുത്തു അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഈ ചോദ്യമെന്ന് സ്ഥാപിക്കുകയും ചോദ്യമാവർത്തിക്കുകയും ആറ് തവണയും ആവർത്തിച്ച് അതേ ചോദ്യം തന്നെ ചോദിക്കുകയും ചെയ്തപ്പോൾ ഇടയ്ക്ക് വെച്ച് ആസനിമാരുടെ വായിൽ നിന്ന് വീണുപോയി വിഷയവുമായി ബന്ധമുണ്ട് എന്നുള്ളത്. പക്ഷെ അവർ ക്ഷണിച്ചു നിന്നു, ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല, ഉച്ചക്ക് ശേഷം ചോദിച്ചോളൂ അപ്പോൾ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയില്ല എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് അവര് സമയം കഴിച്ചു കൂട്ടുകയാണ് ചെയ്തത്. എന്തെങ്കിലും പറഞ്ഞു നോക്കി അത് മറുപടി ആയിട്ടില്ല എന്ന് മുജാഹിദികൾ പറഞ്ഞാൽ അത് അങ്ങനെയല്ലേ അവർ പറയൂ എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു. പക്ഷേ ഞങ്ങൾ മറുപടി പറയില്ല എന്ന് നേക്ക് നേരെ തുറന്ന് പറയുകയാണ് അവർ ചെയ്തത്. ശേഷം മുജാഹിദികൾ ചോദ്യോത്തരം വന്നു, മുജാഹിദോട് ചോദിക്കുകയും മുജാഹിദികൾ മറുപടി പറയുകയും ചെയ്യുന്ന രംഗം വന്നപ്പോൾ അവർ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി മുഹമ്മദ് നബിയെ യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അത് ശിർക്കാകുമോ എന്നാണ്, ശിർക്കാകുമോ എന്നാണ് ആ ചോദ്യം അബദ്ധമായി പോയി എന്നാണ് അവരിറക്കിയ സെൻസിംഗ് മാസിക പോലും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സെൻസിംഗ് മാസികയിൽ ചോദ്യം മാറ്റിയിട്ട് അപ്പ കൊടുത്തത്, അവർ ചോദിച്ച ചോദ്യം പോലും അത് മാറ്റി തിരുത്തി ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് ഇരുന്നത് എന്ന് അവർക്ക് ഇപ്പൊ തോന്നിയ രൂപത്തിൽ ആ ചോദ്യം മാറ്റിയിട്ടാണ് ഏറ്റവും പുതിയ സെൻസിംഗ് മാസികയിൽ ഇപ്പറക്കിയിട്ടുള്ളത്. ആവട്ടെ, അങ്ങനെ വിളിച്ചാൽ തേടിയാൽ ശിർക്കാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഹനീഫ് കായക്കൂടി ആർത്തസംഗത്തില്ലാത്ത വിധം എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, ഇതാ ശ്രദ്ധിച്ചോളൂ ഉത്തരം പറയുകയാണ്, ഇനി പറഞ്ഞില്ലെന്ന് പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് വന്ന അമ്പിയാക്കന്മാർക്ക് ആർക്കും ഈ വിഷയത്തിൽ തർക്കമില്ല, ലോകത്ത് വന്ന സ്വഹാബത്തിന് ഈ വിഷയത്തിൽ തർക്കമില്ല, താബികൾക്ക് സംശയമില്ല, അഹ്ലുസുന്നയുടെ ഇമാമിങ്ങൾക്ക് സംശയമില്ല എന്നതുപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിനും സംശയമില്ല എന്ന് കൃത്യമായി തുറന്നടിച്ചുകൊണ്ട് ശിർക്ക് തന്നെയാണ് എന്ന് പറയുകയും അതിന് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും ഹദീസുകളും ഓതിക്കൊണ്ട് തെളിയിക്കുകയും ചെയ്തപ്പോൾ നൗഷാദ് ഹസനി പറഞ്ഞു, മൗലവി ഏതായാലും മറുപടി പറഞ്ഞിട്ടുണ്ട്, മറുപടി വളരെ പ്രസക്തമായ മറുപടിയുമാണ്, വളരെ ഫിറ്റായ മറുപടിയാണ്, എന്നാൽ മൗലവി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിന് കാരണമുണ്ട്, വിഷയാവതരണം മുതൽ തന്നെ ഇവര് ചില പ്രയോഗങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നു, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിങ്ങൽ വന്നുകൊണ്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാനതിന് ഉത്തരം ചെയ്യുമെന്ന് എന്ന രൂപത്തിൽ നബി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വിഷയാവതരണം മുതൽ തന്നെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേ മുജാഹിദ് പക്ഷത്തിന് മനസ്സിലായിട്ടുണ്ട് ഒരു പുതിയ ഹദീസിന്റെ ഏതെങ്കിലും കഷ്ണം പണ്ട് കോട്ടക്ക സംഭവത്തിൽ ഉന്നുർന്ന എന്ന കഷ്ണത്തെ തഹരീഫ് ചെയ്തതുപോലെ, റായിന എന്ന വാക്ക് ജൂതന്മാർ തഹരീഫ് ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ആ റായിനെ മാറ്റിയിട്ട് ഉന്നുർന്ന എന്നാക്കി മാറ്റാൻ ആവശ്യപ്പെട്ടെങ്കിൽ ആ ഉന്നുർന്ന എന്ന വാക്ക് കോട്ടക്ക സംഭവത്തിൽ വെച്ച് അഹ്സനിമാരും തഹരീഫ് ചെയ്തു മാറ്റിമറിച്ചു. ആ പാരമ്പര്യം ആവർത്തിച്ചുകൊണ്ട് ഏതെങ്കിലും ആയത്തിനെയോ ഹദീസിനെയോ കഷ്ണങ്ങൾ അലർത്തിയെടുത്തോ വെട്ടിമുറിച്ചോ അല്ലെങ്കിൽ സ്വന്തം മകണ്ടാക്കിയിട്ടോ കൊണ്ടുവരുമെന്ന് അറിയാം, പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം ചോദിച്ചില്ല ഏതാ ഹദീസ് എന്ന്.
അവര് ആ പദപ്രയോഗങ്ങൾ നിർവഹിച്ചു. മൂന്ന് നാല് തവണ ആവർത്തിച്ചപ്പോൾ മുജാഹിദ് ഭാഗത്ത് നിന്ന് അനസ് മുസ്ലിയാൻ സൂചിപ്പിക്കുകയുണ്ടായി, കുറെ സമയമായല്ലോ ഇങ്ങനെ ഹദീസ് ഉണ്ട് എന്നൊക്കെ പറയുന്നു, പക്ഷേ എന്റെ ഹദീസ് പറയാനൊരു പേടി എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോഴും മുസ്ലിയാക്കന്മാരെ പറഞ്ഞു, മൗലവി ഹദീസ് ഏതാ ചോദിക്ക്, അപ്പൊ പറഞ്ഞുതരാന്ന്. ഹദീസ് ഏതാ ചോദിക്ക, അപ്പൊ പറഞ്ഞുതരാ. തൽക്കാലം ചോദിക്കാൻ പോയില്ല, അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ മുജാഹിദ് പുസ്തകത്തിൽ അറിയാം ഏതാ വായിക്കാൻ പോണത്, ഏതാ ഹദീസാ പറയാൻ പോണത് എന്നൊക്കെ അതിന് മുമ്പേ ഏകദേശം ബോധ്യമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം നൗഷാദ് മുസ്ലിയുടെ വക കൊണ്ടുവന്നപ്പോഴാണ് ഹദീസ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞെന്താ, എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. വിശദമായി ഇൻഷാ അല്ലാഹ് അനീഫ് കായ്ക്കുടി മനസ് മുസ്ലിയാരും ഒക്കെ ഇവിടെ വിശദീകരിക്കും. ലൈൻ ഖാമ അലാ ഖബരി വഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു, ലേക്കുന്ന അർത്ഥം എന്താ, അദ്ദേഹം എന്റെ ഖബറിങ്ങൾ നിൽക്കുകയും യാ മുഹമ്മദ് എന്ന് വിളിക്കുകയും ചെയ്താൽ ഞാൻ അതിന് ഉത്തരം ചെയ്യും. പക്ഷെ മുസ്ലിയാക്കന്മാര് ഈ പദങ്ങൾ വായിക്കുകയും എന്നിട്ട് അർത്ഥം വെച്ചപ്പോൾ നിങ്ങൾ എന്റെ കബറിങ്ങൾ വന്നുകൊണ്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് ആ സംവാദത്തിൽ രണ്ടു പ്രാവശ്യം ആവർത്തിച്ച അർത്ഥം പറയുകയുണ്ടായി. നിങ്ങൾ വിളിച്ചാലെന്ന് ഹദീസിലുള്ളതോ അദ്ദേഹം വിളിച്ചാൽ എന്നാണ്. ലൈൻ ഖാമ അദ്ദേഹം നിന്നാൽ എന്നാണ്, വഖാല അദ്ദേഹം പറഞ്ഞാൽ എന്നാണ്, ലഉജീബന്നഹു അദ്ദേഹത്തിന് മറുപടി നൽകുമെന്നാണ്. എന്താ വിഷയം, ഈസാ നബി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്ന കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ പഠിപ്പിച്ച ഹദീസ്, അതിന്റെ ആദ്യ ഭാഗങ്ങൾ ബുഖാരിയിൽ വന്നിട്ടുണ്ട്, മുസ്ലിമിന് വന്നിട്ടുണ്ട്. ഈ പൂർണ്ണരൂപത്തിൽ ഇബ്നു സാഖിറിന്റെ താരിഖു ദിമശ്കിലും മുസ്നദ് അബൂയഅലയിലും ഒക്കെ അതേപോലെ ഹാക്കിമിലും ഒക്കെ ഉദ്ധരിക്കപ്പെട്ട് വന്നിട്ടുണ്ട്. പല സനദുകളിൽ പല മത്തനുകളിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ്, അതിൽ റസൂല പറയുകയാണ്, വല്ലദി നഫ്സു അബിൽ ഖാസിം ബിയദിഹി, അല്ലാഹു ആണ് സത്യം, തീർച്ചയായും തന്നെ ചെയ്യും, നടപ്പാക്കുന്ന ഇമാമായിക്കൊണ്ട് അദ്ദേഹം ഇറങ്ങി വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ആ ഈസാ നബി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നാൽ ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് അതിന്റെ അവസാന ഭാഗത്ത് ആ ഈസാ നബി ഇസ്ലാം എന്റെ കബറിങ്ങൾ വന്നുകൊണ്ട് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാനതിന് ഉത്തരം ചെയ്യും. ഇത് ഈസാ നബിയുടെ വിഷയമോ അദ്ദേഹത്തിന് ഇറങ്ങി വരലോ ഒന്നും പറയാതെ ഈ ഒരു അവസാന കഷ്ടം മാത്രം ഉന്നയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും നബി തങ്ങളെ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം ചെയ്യുമെന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ ആ ശ്രമമുണ്ടായത്. അനീഫ് കായ്ക്കുടി പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഹദീസ് എന്ന പ്രയോഗം ഞാൻ നിർവഹിക്കുന്നില്ല. എന്തേ കാരണം, ഹദീസിന് 90% മാറ്റിവെച്ച് ഒരു ചെറിയ കഷ്ണം പറയുമ്പോൾ അതേക്കുറിച്ച് ഹദീസ് എന്ന് പറഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഹദീസ് എന്ന പ്രയോഗം ഞാൻ നിർവഹിക്കുന്നില്ല. മുസ്ലിയാക്കന്മാരാകെ കൊണ്ടുവന്ന ആയുധം ആ ഹദീസായിരുന്നു. പക്ഷെ ആ ഹദീസ് പിടിക്കപ്പെടുകയും അതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു. ചൂണ്ടിക്കാണിച്ചപ്പോ അവർക്ക് ബോധ്യമായി മുജാഹിദുകൾക്ക് ഹദീസ് പിടുത്തം കിട്ടിയിട്ടുണ്ട്. അത് ബോധ്യമായപ്പോൾ പിന്നെ ഒന്ന് രണ്ട് തവണകളിൽ ഏതെങ്കിലും നിലക്കക്കുള്ള ചില വാക്ക് സംബന്ധമായ ചില കളികൾ ഏർപ്പെട്ടുകൊണ്ട് എങ്ങനെയുമൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരാദ്യം പറഞ്ഞു നോക്കി, ഞങ്ങൾ വായിച്ച പരമ്പര വേറെയാണ്, മുജാഹിദീങ്ങൾ പറഞ്ഞു എല്ലാ പരമ്പരയും വായിക്കൂ, എല്ലാ സനദും വായിക്കൂ, വ്യത്യസ്ത സനദുകളിൽ വ്യത്യസ്ത മത്തനുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്, എല്ലാ സനദും വായിക്കൂ, എല്ലാ മത്തനും വായിക്കൂ, അതിൽ പോരായ്മയുള്ള സനദുകളുണ്ട്, ആ സനദുകളെ പോരായ്മ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാം. രണ്ട് ന്യൂനതകൾ ഇതിൽ വന്ന റിപ്പോർട്ട് വരെയുണ്ട് എന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞപ്പോൾ അവര് മജ്മഉ സവായിദ് എടുത്ത് വായിച്ചുകൊണ്ട് ഇമാം ഹൈസമീദ മജ്മഉ സവായിദിന് റിജാലുഹു റിജാലു സ്വഹീഹി എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുകയും ശേഷം ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസിന്റെ സനദിനെ പറ്റി ഇസ്നാദുഹു ജയ്യിദുൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തപ്പോൾ
മുജാഹിദീങ്ങൾ പറഞ്ഞു, അതേ അൽബാനിയിൽ, അതേ സിലിസിലയിൽ, അതേ പേജിൽ, അതേ ഹദീസിന്റെ വിശദീകരണത്തിലാണ് അതിന്റെ ന്യൂനതകൾ, വ്യത്യസ്തമായി വന്ന പരമ്പരകൾ വന്ന ന്യൂനതകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയുമായി പ്രബോധ്യമായി സംഗതി ഹദീസ് മാത്രമല്ല, നമ്മൾ വായിക്കുന്ന കിതാബും പേജും അടക്കം വഹാബികളുടെ കയ്യിലുണ്ട്. അപ്പൊ മുസ്ലിയാക്കന്മാർ തീരുമാനിച്ചു, എന്നാ പിന്നെ ഇനി തുറന്നു പോയിക്കൂടാ. അതാ ഉച്ചയ്ക്ക് മുമ്പുള്ള അവസാന സെഷനായിരുന്നു. ആ അവസാന സെഷനിൽ 7 മിനിറ്റ് ഉത്തരം പറയുമ്പോൾ ഹനീഫ് കായ്ക്കൂലി പറഞ്ഞു, ഇൻഷാല്ലാഹ് ഈ സംവാദം അവസാനിക്കുന്നതിന് മുമ്പായി നിങ്ങളെ കൊണ്ട് ആ ഹദീസിന്റെ പൂർണ്ണരൂപം ഞങ്ങൾ ഇൻഷാല്ലാഹ് വായിപ്പിക്കും. ഇവിടെ നിന്ന് വായിപ്പിച്ചിട്ടേ വിടൂ, അപ്പൊ ബോധ്യമാകും ആരെ കുറിച്ചാണ് ഈ പറഞ്ഞത്, ആര് വിളിച്ചാലെന്നാണ്, ആര് പോയി നിന്നാലെന്നാണ്, ആർക്കാണ് ഉത്തരം ചെയ്യുക എന്നാണ് എന്നൊക്കെ പൂർണ്ണമായി വായിക്കുമ്പോൾ ബോധ്യമാകും. ഇപ്പൊ ഞങ്ങൾ വായിക്കുന്നില്ല, കാരണം ഇപ്പൊ വായിച്ചാൽ നിങ്ങൾക്ക് ഉച്ചഭക്ഷണം താഴോട്ട് ഇറങ്ങൂല, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു വരി, എന്നിട്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കും, ഇല്ലെങ്കിൽ ഇൻഷാല്ലാ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വായിച്ചു കളിപ്പിക്കും എന്ന് പറഞ്ഞപ്പോ മുസ്ലിയാക്കന്മാർ തീരുമാനിച്ചു, എന്നാ പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അതാണ്ടായത്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വന്നു, വന്നപ്പോ മുസ്ലിയാക്കന്മാർ പറഞ്ഞു, വഹാബികള് ആ അൽബാനിയുടെ കിതാബിൽ ഉണ്ട് എന്ന് പറഞ്ഞ കളവാണ്, അതുകൊണ്ട് മാപ്പ് പറയാതെ ഇനി സംവാദം മുമ്പോട്ട് പോകാൻ പറ്റൂല. മധ്യസ്ഥന്മാരെ പോലെ സംവാദം ഇനിയും നടക്കട്ടെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വ്യവസ്ഥ പ്രകാരം ഇനിയും നടക്കട്ടെ സംവാദം. അതിൽ ചോദിക്കാൻ രണ്ടു കൂട്ടർക്കും അവസരമുണ്ട്, ഉത്തരം പറയാനും രണ്ടു കൂട്ടരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ബാക്കി ഭാഗം അപ്പോൾ വായിക്കൂ, അപ്പോൾ ചോദിക്കൂ, ഇൻഷാല്ലാ തെളിയിക്കാം. ഇല്ല, പറ്റൂല, ഇനി മാപ്പ് പറയാതെ സംവാദം മുമ്പോട്ടില്ല. അങ്ങനെയാണ് ആ സംവാദം ഉച്ചയോടുകൂടി 2:30 പിരിഞ്ഞു പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഉണ്ടായില്ല. രണ്ട് കാര്യം, ഒന്ന്, ഹദീസ് അവരെ കൊണ്ട് വായിപ്പിച്ചാൽ അവർ കൊണ്ടുവന്നത് പൊളിയുമെന്ന് അവർക്കറിയാം. രണ്ടാമത്, രാവിലെ ചോദിച്ച ചോദ്യം ബാക്കിയുണ്ട്, ഉച്ചക്ക് ചോദിച്ചോളൂ എന്നാ പറഞ്ഞത്. ഇനി ഉച്ചക്ക് ചോദിക്കുമ്പോ ഏതായാലും ഇനി വിഷയത്തിന് പുറത്താന്ന് പറയാൻ പറ്റൂല്ലോ. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വരും, അതുകൊണ്ട് ഇനിയുള്ള നിവൃത്തി എന്താ, എങ്ങനെയും രക്ഷപ്പെടുക. എന്നിട്ട് ആ ഹദീസ് ആളുകൾക്കിടെ ചർച്ചയാവാതിരിക്കാൻ ഇപ്പൊ നാടിനീളെ പോസ്റ്ററാണ്, 1 crore ഇനാം എന്ന് പറഞ്ഞുകൊണ്ട്, 1 crore ഇനാം എന്ന് പറഞ്ഞുകൊണ്ട് നാടിനീളെ പോസ്റ്റർ. മാത്രമല്ല, കുന്നത്തേരിയിൽ നിന്ന് സെമിത്തേരിയിലേക്ക് എന്ന് വരെ ചില മനുഷ്യന്മാര് അവനാണ് കേന്ദ്രത്തിനെ പറ്റി സെമിത്തേരി എന്ന് എഴുതി വിട്ടുകൊണ്ടിരിക്കുക. ഏതായിരുന്നാലും ഇൻഷാല്ലാ ഈ വിശദീകരണം അവസാനിക്കുമ്പോഴേക്ക്, ഈ വിശദീകരണം അവസാനിക്കുമ്പോഴേക്ക് ആ 1 crore തൽക്കാലം എണ്ണി വെച്ചോളൂ എന്നാണ് ഇഹ്യാ സുന്നയിൽ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ അഹസനിമാരോടും അവരുടെ നായകന്മാരോടും പറയാനുള്ളത്. ഒരിക്കൽ പണ്ടേണ്ട് കോടി കാണിച്ച് പേടിപ്പിക്കല്. ഖുർആനിലെ ആയത്ത് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗത്തിന് പറഞ്ഞു, അധിക പണ്ഡിതന്മാരും ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നൊരു ആയത്ത് ഖുർആനുണ്ട്. അംസഗോയ ബാക്കവി വെല്ലുവിളിച്ചു, അങ്ങനെ ഒരു ഹദീസ് കാണിച്ച് അങ്ങനെ ആയത്ത് കാണിച്ചെന്നാൽ 200 crore രൂപ ഇനാം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ചോദിക്കും എവിടുന്ന 200 crore, അതൊന്നും നിങ്ങൾ അറിയണ്ട, തന്നാ പോരേതാ. അന്ന് മറുപടി പറഞ്ഞപ്പോ മുജാഹിദീങ്ങൾ പറഞ്ഞു, അധിക പണ്ഡിതന്മാരും വഞ്ചകന്മാരാണ്, സമൂഹത്തെ ചൂഷണം ചെയ്യുകയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഈ വെല്ലുവിളിയാണ്. കാരണം ഒരു മനുഷ്യൻ അധ്വാനിച്ചിട്ട് 200 crore ഉണ്ടാക്കാൻ കഴിയൂല. പിന്നെ എവിടുന്ന 200 crore ഉണ്ടാക്കിയത്? ജനങ്ങളെ പറ്റിച്ചിട്ട്. അതാ അല്ല പറഞ്ഞത്, ഇന്നൊക്കെ പിന്നെ എവിടുന്നാന്ന് അറിയാത്ത കോടി ഇട്ടം പോലെ അവിടെ ഉണ്ട് എന്ന് വിചാരിങ്ങൾക്കറിയാം. പണ്ട് നാട്ടിക മുസമുസ്യാര് ഐതീര്യങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലത്ത് സ്ത്രീകൾ പള്ളിയിൽ പോയി എന്ന് തെളിയിച്ചാല് എന്റെ ഭാര്യ തൊലാക്കല്ലിട്ട് നിങ്ങളെ കൊണ്ട് കെട്ടിച്ചേരാന്ന്. അപ്പൊ ഐതീര്യങ്ങൾ പറഞ്ഞു, ആ ഏടാ കൂടെ എനിക്കേതായാലും വേണ്ട, പിന്നെ സംഘം ഞാൻ തെളിയിച്ചേരാ, ഹദീസ് ഞാൻ തെളിയിച്ചേരാ, പക്ഷെ അത് എന്റെ മേലെ വെച്ചിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണല്ലേ എന്ന് ഐതീര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ കോടി കാണിക്കലും ഈ വക വെല്ലുവിളിയൊക്കെ അത് പണ്ടേ പഠിച്ചു വന്ന രീതിയാണ് എന്ന് പറയാം. പക്ഷെ തൽക്കാലം ഈ കോടി മുജാഹിദീങ്ങൾക്ക് വേണം, ഈ കോടി മുജാഹിദീങ്ങൾക്ക് വേണം. അതുകൊണ്ട് ഇൻഷാല്ലാ ഈ വിശദീകരണം അവസാനിക്കുമ്പോഴേക്ക് തയ്യാറാക്കി വെച്ചോ. ആ വെല്ലുവിളി എന്താണോ പറഞ്ഞത് ഇവിടെ തെളിയിക്കാൻ പോവുകയാണ്. തെളിയിക്കുക മാത്രമല്ല, ഇൻഷാല്ലാ നാളെ മുതൽ ഇവിടെ തെളിയിച്ച യാഥാർത്ഥ്യം ഇതാ, അതേപോലെ ബദൽ പോസ്റ്ററായി കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞു. കോടികൾ കൊടുത്ത തീരൂല എന്ന് മാത്രം അഹ്സനിമാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ ഇൻഷാല്ലാ. ഇനി വിശദമായി ഇതിന്റെ ഓരോ ഭാഗങ്ങളും ക്ലിപ്പ് സഹിതം കൃത്യമായി സംവാദ രംഗങ്ങൾ തന്നെ കാണിച്ചുകൊണ്ട്
കൊണ്ട് ഇൻഷാല്ലാ ഹനീഫ് കായക്കൂടിയും അനസ് മുസിയാരും വിശദമായി സംസാരിക്കും. അള്ളാഹു ഇത് സോലിഹായ അമലായി നമ്മൾ ഇത് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة ആദരണീയ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ജനുവരി 10-ാം തീയതി ആലുവയ്ക്കടുത്ത കുന്നത്തേരി എന്ന് പറയുന്ന പ്രദേശത്ത് സുന്നികളും മുജാഹിദുകളും തമ്മിൽ നടന്ന സംവാദത്തിൻ്റെ നിജസ്ഥിതി എന്ത് എന്ന് വിശദീകരിക്കാനാണ് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരമൊരു പരിപാടി കോട്ടക്കലിനടുത്ത ഒതുക്കുങ്ങൽ എന്ന പ്രദേശത്ത് സംഘടിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ ചിലർക്കെങ്കിലും സംശയമുണ്ടായിരിക്കാം. അങ്ങ് ആലുവയിൽ നടന്ന സംവാദത്തിന് എന്തിനാണ് ഇങ്ങ് കോട്ടക്കലിൽ ഒരു വിശദീകരണം നടത്തുന്നത് എന്ന്. എന്നാൽ ഇവിടെ എത്തിച്ചേരുകയും ചില നോട്ടീസുകളൊക്കെ കാണുകയും വായിക്കുകയുമൊക്കെ ചെയ്തതോടുകൂടി നമ്മുടെ അത്തരമെല്ലാ സംശയങ്ങളും അസ്ഥാനത്തായിട്ടുണ്ടാകും. കാരണം മുജാഹിദ് പ്രവർത്തകന്മാർ കുന്നത്തേരിയിൽ നിന്ന് സെമിത്തേരിയിലേക്കാണ് വരുന്നത് എന്നാണല്ലോ നോട്ടീസിലൂടെ പഠിപ്പിക്കുന്നത്. അഥവാ മുജാഹിദുകൾ ഇപ്പോഴും ജീവനോടെയുണ്ട്, അവരുടെ ആദർശത്തിന് ഇപ്പോഴും സജീവതയുണ്ട്. എന്നാൽ ആരുടെയോ ആദർശം സെമിത്തേരിയിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. ആ സെമിത്തേരിയിൽ കുഴിച്ചു മൂടപ്പെട്ട ആദർശവുമായി ഒതുക്കുങ്ങലുള്ള ചില ആളുകൾക്കൊക്കെ ബന്ധമുണ്ട് എന്ന് അതിൽ പങ്കെടുത്ത ആളുകൾ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക്
കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും സെമിത്തേരിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആളുകൾക്കതൊരു പാഠമാണ്. ഈ ജീവനുള്ള ആദർശം അംഗീകരിച്ചില്ലെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ആദർശം സെമിത്തേരിയിൽ കുഴിച്ചു മൂടപ്പെടുമെന്നും, അതോടൊപ്പം തന്നെ അവസാനമായി നമ്മളൊക്കെ മഖബറയിലേക്ക് ഖബറുകളിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് ഈ ആദർശം അംഗീകരിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനത്തെ രൂപീകരിക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്തില്ലെങ്കിൽ പരലോകത്ത് വലിയ നഷ്ടമാണ് വരാനിരിക്കുന്നത് എന്നും ഇവിടെ വെച്ച് തന്നെ ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. സ്വാഭാവികമായും കേരളത്തിലെ മറ്റെല്ലാ വാദപ്രതിവാദങ്ങളിലും നടന്നതുപോലെ തങ്ങളുടെ ദുർവ്യാഖ്യാനം കൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും എന്ന മിഥ്യാധാരണയോടുകൂടിയാണ് ചില ആളുകൾ മുജാഹിദുകളെ എതിരിടാനായി ആലുവയിലേക്ക് വന്നത്. എന്നാൽ അവരുദ്ധരിക്കുന്ന തെളിവുകൾ എന്താണെന്ന്, ഏതിനാണ് തെളിവുകൾ ഉദ്ധരിക്കേണ്ടതെന്ന് സാധാരണയായി അവർ മറന്നു പോകാറുള്ളത് പോലെ ആലുവയിലെ കുന്നത്തേരിയിലും മറന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നുമാത്രമല്ല, ആ സംവാദവേളയിൽ നമ്മുടെ അഹ്സനി സുഹൃത്തുക്കൾ അവർക്ക് അസ്വസ്ഥതയുണ്ടാവുകയും വെപ്രാളമുണ്ടാവുകയും പതറുകയും അങ്ങനെ വൈരുദ്ധ്യങ്ങളും അനാവശ്യമായ കാര്യങ്ങളും പറയുകയും ചെയ്യുക എന്നതൊക്കെ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്. ആരായാലും ഒരുപക്ഷെ തങ്ങളുടെ ആദർശം അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ മറ്റു ചില താല്പര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ മുമ്പിൽ അത് സമർപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി വന്ന ആളുകൾക്ക് തങ്ങളുടെ തെളിവുകൾ ചീട്ടുകൊട്ടാരങ്ങൾ പോലെ തകർന്നു വീഴുന്നത് കാണുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇതുവരെ ആ ആളുകൾ തങ്ങളുടെ സമനില വീണ്ടെടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇത്ര വലിയ ആഘാതമാണ് ആലുവയിലേറ്റത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആലുവ സംവാദം കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയ സുന്നി ആദർശം പ്രചരിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്ന, വിധേയത്തിനെതിരെ അക്ഷരങ്ങൾ അഗ്നിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന മുഖാമുഖമാണിത്. പണ്ട് സുന്നി മുഖാമുഖമായിരുന്നു ഇറങ്ങിയപ്പോ, ഇനിയിപ്പോ സുന്നി എന്ന പേര് ഉപയോഗിക്കേണ്ടതില്ല, അത് ഉപയോഗിച്ചാൽ ആളുകളുടെ മുമ്പിൽ നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം സുന്നി ഒഴിവാക്കി ഇപ്പൊ മുഖാമുഖം മാത്രമാണ്. ഇതിൽ ആലുവ സംവാദവുമായി ബന്ധപ്പെട്ട ചില ലേഖനങ്ങളുണ്ട്. ഒരു ലേഖനത്തിൻ അതിന്റെ തലവാചകം തന്നെ വഹാബിസത്തിന്റെ ചങ്കറുത്ത ആലുവ സംവാദം എന്ന ആ ലേഖനത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. കാരണം വ്യവസ്ഥയിൽ പറഞ്ഞതിനനുസരിച്ച് ഒന്നാം സെഷനിൽ സുന്നി വിഭാഗം വിഷയാവതരണം നടത്തിയാൽ മുജാഹിദ് വിഭാഗം ഇതിന് മറുപടിയായി അവതരിപ്പിക്കണമെന്ന് നിബന്ധനയുണ്ട്. ഹനീഫക്കാണെങ്കിൽ പഴയ മാറ്റർ അല്ലാതെ മറ്റൊന്നും തന്റെ കൈവശമില്ലെന്ന് ശരിക്കും ബോധ്യമുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞാൽ ഇതിൽ ഇസ്തിഹാസയില്ല എന്നീ പ്രയോഗങ്ങൾക്കപ്പുറം സക്കരിയ നബിയുടെ പ്രാർത്ഥന, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, ആദൻ നബിയുടെ പ്രാർത്ഥന എന്ന് ആവർത്തിക്കുകയല്ലാതെ അഹ്സനി അവതരിപ്പിച്ച വിഷയത്തെ തൊടാൻ പോലും ഹനീഫക്ക് കഴിഞ്ഞില്ല എന്നാണ് ഈ സംവാദത്തെ പറ്റി, ഇതിൽ സംവാദത്തിൽ സംവാദത്തിന്റെ ആ റിപ്പോർട്ട് എന്ന നിലയിൽ ഇബ്രാഹിം താത്തൂർ എന്ന് പറഞ്ഞ ആൾ എഴുതിയിരിക്കുന്നു. രണ്ട് പേജ് ഇപ്പുറത്ത് മറിച്ചാൽ ആലുവ സംവാദം മുജാഹിദികൾ ആദർശ പ്രതിബദ്ധത കാണിച്ചില്ല, മധ്യസ്ഥൻ എന്ന പേരിൽ മധ്യസ്ഥനുമായി നടത്തിയ, മുജാഹിദികളുടെ മധ്യസ്ഥനല്ല സുന്നി വിഭാഗത്തിന്റെ മധ്യസ്ഥനുമായി നടത്തിയ ഒരു അഭിമുഖം ഇതിൽ കാണാം. ആ സുന്നി മധ്യസ്ഥൻ എന്താ വിഷയാവതരണത്തെ പറ്റി പറയുന്നത്? നിലവാരമുള്ള വ്യവസ്ഥയും അനിവാര്യമായ വിഷയവുമായിരുന്നു, കാര്യക്ഷമം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഇരുവിഭാഗവും അവരവരുടെ വാദങ്ങൾ ഉന്നയിച്ചു എന്നാണ് റിപ്പോർട്ട് എഴുതിയാണ് പറയണതോ. അത് മുജാഹിദികൾക്ക് അവരുടെ വാദമൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല, മുജാഹിദികൾക്ക് സ്ഥിരം മാറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്
ഇതിൽ ഈ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ലേഖകൻ എഴുതുന്നു. എന്നാൽ പങ്കെടുത്ത മധ്യസ്ഥം പറയുന്നതോ അങ്ങനെയൊന്നുമല്ല, വിഷയാവതരണമൊക്കെ വളരെ കൃത്യമായിരുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം പ്രയോഗിച്ച പദം എന്താണ്, കാര്യക്ഷമം എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ ഇരുവിഭാഗവും അവരവരുടെ വാദങ്ങൾ ഉന്നയിച്ചു എന്നാണ്. അല്ലാതെ വിഷയാവതരണം മോശമായി എന്നല്ല. ഞാൻ പറഞ്ഞു വരുന്നത് സംവാദത്തിലേറ്റ ഷോക്ക് ഇപ്പോഴും എന്താണ് എഴുതേണ്ടത്, എങ്ങനെയാണ് തങ്ങളുടെ ഈ പരാജയം മൂടിവെക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കാത്ത രൂപത്തിൽ അഹ്സനിമാരെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എന്തായിരുന്നു സംവാദത്തിന്റെ കാരണം? ഒരഹ്സനി ആ കുന്നത്തേരി പ്രദേശത്ത് പോയി വെല്ലുവിളിക്കുകയാണ്. സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ച് വെല്ലുവിളിച്ചപ്പോ, സാധാരണയായി നമ്മൾ അങ്ങനെ ഏറ്റെടുക്കാറില്ല, കാരണം ഈ ആളുകൾക്ക് അതൊരു തൊഴിലാണ്, ഒരാവശ്യമില്ലാത്ത സമ്പ്രദായം എന്ന നിലയിൽ നമ്മൾ അത് ഏറ്റെടുക്കാറില്ല. എന്നാൽ ആലുവയിലെ നമ്മുടെ പ്രവർത്തകന്മാർ ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്തു. ആ ഏറ്റെടുത്ത സംവാദത്തിന് വ്യവസ്ഥയുണ്ടാക്കി. വ്യവസ്ഥ എഴുതാൻ വേണ്ടി വന്നപ്പോ നമ്മുടെ അഹ്സനിമാര് പറഞ്ഞു, നമുക്ക് ജുമാ ഖുത്ബയാക്കാം വിഷയം. ഞാൻ ചോദിച്ചു, അതെന്തേ ജുമാ ഖുത്ബയാക്കാൻ കാരണം? അത് ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായി എല്ലാ മുസ്ലിങ്ങളും ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് അതായിക്കോട്ടെ വിഷയം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതിനേക്കാൾ പ്രധാനപ്പെട്ടതല്ലേ ഇസ്തിഗാസ, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഇടയിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ. കാരണം അല്ലാഹു അല്ലാത്തവരോട് ദിവസവും പ്രാർത്ഥിക്കുന്നു, മറ്റേത് ആഴ്ചയിൽ ഒരിക്കലല്ലേ. അപ്പോഴിവർ പറഞ്ഞു, അല്ല വെള്ളിയാഴ്ച ഒരിക്കലും നിർബന്ധമായി ചെയ്യുന്ന സംഗതിയല്ലേ, അതിന്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ടതാണല്ലോ ഖുത്ബയുടെ ഭാഷ, അതുകൊണ്ട് നമുക്കാക്കാം. ഞാൻ പറഞ്ഞു, അതല്ല, അതിനേക്കാൾ പ്രധാനമായി ഒരു മുസ്ലിം ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആരാധനാ കർമ്മങ്ങളും അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമയും ഒക്കെ സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്നാ മുജാഹിദികൾ പറയുന്നത്, അതുകൊണ്ട് അത് തന്നെയാ പ്രധാനപ്പെട്ടത്, അതെടുക്കണം. അഹ്സനിമാരെന്തായാലും തയ്യാറാവില്ല, എങ്ങനെയായാലും ജുമാ ഖുത്ബ മതി എന്ന നിലയിലാണ്. അത് നമ്മൾ കുറെ ചർച്ച ചെയ്തതാണ്. ഞങ്ങൾ ചോദിച്ചു, ചർച്ച ചെയ്തിട്ടെന്താ? ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ പുതിയ പുതിയ ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നു, അതുകൊണ്ട് ആളുകൾ അതൊന്ന് പഠിക്കട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു. സമ്മതിച്ചില്ല. അവസാനം ആ ചർച്ചക്ക് മധ്യസ്ഥം വഹിച്ചിരുന്ന ഒരാൾ, രണ്ട് മധ്യസ്ഥന്മാരുണ്ടായിരുന്നു, അതിലൊരാൾ പറഞ്ഞു, അത് തന്നെയാണ് ഇവിടെയും ചർച്ച, ഈ നാട്ടിലും ചർച്ച, അത് തന്നെയാണ് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അത് തന്നെയാണ് ഇവിടെയുള്ള ചർച്ച, അതുകൊണ്ട് അത് തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് അഹ്സനിമാര് വഴങ്ങിയത്. അഥവാ ഈ ഒരു വിഷയം എത്രമാത്രം അവരെ പ്രയാസപ്പെടുത്തുന്നു, എത്രമാത്രം ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിലേക്ക് കടന്നു വരാൻ അവര് ഭയപ്പെടുന്നു എന്ന് സംവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിരുന്നു. അങ്ങനെ വ്യവസ്ഥ തയ്യാറാക്കി, രണ്ട് വിഭാഗവും അവരവരുടെ വാദങ്ങൾ എഴുതി, രണ്ട് സെഷനായി സംവാദം നടത്താൻ തീരുമാനിച്ചു. എന്താ സംവാദത്തിൽ വിഷയമായി എഴുതിയത്? ഒന്നാമതായി തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുക, വിഷയം തൗഹീദുമായി ബന്ധപ്പെട്ടതാകണം. എന്നിട്ട് രണ്ട് വിഭാഗവും വാദം എഴുതുകയാണ്. എന്താ സുന്നികളുടെ വാദം? അള്ളാഹു അല്ലാത്തവരോട് ചെയ്യൽ ശിർക്കാണെന്ന് ഖുർആൻ പഠിപ്പിച്ച ദുആയിന്റെ നിർവചനം എന്താണെന്ന വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് അബദ്ധം സംഭവിച്ചു. ദുആയിന്റെ നിർവചനം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ മുജാഹിദികൾക്ക് അബദ്ധം സംഭവിച്ചു എന്നാണ്. മുജാഹിദികൾ പറഞ്ഞു, ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? ദുആയിന്റെ നിർവചനം മനസ്സിലാക്കുന്ന വിഷയത്തിൽ മുജാഹിദികൾക്ക് അബദ്ധം സംഭവിച്ചുവെന്ന സുന്നിവാദം സത്യവിരുദ്ധമാണ് എന്ന് മുജാഹിദികൾ ഒഴിഞ്ഞു. സ്വാഭാവികമായും സംവാദത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ആദ്യത്തെ 25 മിനിറ്റ് മുജാഹിദികളുടെ ഈ നിർവചനം തെറ്റാണ് എന്ന് തെളിയിക്കണം. മുജാഹിദികൾ പറഞ്ഞ നിർവചനം എടുത്തു ധരിച്ചുകൊണ്ട് ആ നിർവചനം തെറ്റാണെന്ന് തെളിയിക്കണം. എന്നാ തെളിയിക്കാൻ കഴിഞ്ഞോ? തെളിയിക്കാൻ കഴിഞ്ഞില്ല. തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മറ്റു പല സന്ദർഭങ്ങളിലും നമ്മൾ പറയുമ്പോ മുസ്ലിംമാർ എഴുതി കാണിക്കുന്നത് എന്താ അവരുടെ CDയിൽ? കാത്തിരുന്ന് കാണാം മൗലവി, അല്ലെങ്കിൽ അത് തെളിയിക്കാൻ പോകുന്നുണ്ട് മൗലവി എന്നൊക്കെയാണ്. അഥവാ വിഷയാവതരണത്തിൽ അത് തെളിയിച്ചില്ല, തെളിയിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മളാണ് അതിന് മറുപടി പറയേണ്ടത്. മുജാഹിദ് വിഭാഗം അതിന് മറുപടി പറയണം. എന്താ മറുപടി പറയേണ്ടത്? പ്രാർത്ഥനയുടെ നിർവചനം മനസ്സിലാക്കുന്നതിൽ മുജാഹിദികൾക്ക് അബദ്ധം സംഭവിച്ചിട്ടില്ല. എങ്ങനെയാ മുജാഹിദികൾ അതിന് മറുപടി പറയേണ്ടത്?
ഈ ലോകത്ത് പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിക്കാൻ വന്ന അള്ളാഹുവിന്റെ ദൂതന്മാർ അവരാരും തന്നെ ഇവരീ പറയുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാർക്ക് ചില കഴിവുകൾ നൽകിയിട്ടുണ്ടെന്നും ആ കഴിവിൽ നിന്ന് തങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന നടത്തിയതായി തെളിയിക്കാൻ കഴിയില്ല, തെളിഞ്ഞിട്ടില്ല. മറിച്ച് ഖുർആൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, ഖുർആനിലെ അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ, അതൊക്കെ അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് തെളിയിച്ചാൽ തന്നെ മുജാഹിദികൾക്ക് അബദ്ധം സംഭവിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞു. മുജാഹിദികൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് തെളിയണമെങ്കിൽ എന്തു വേണം? ഈ അമ്പിയാക്കളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിന് തെളിവ് വേണം.